ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന സുപ്രധാനമായ രണ്ട് തെരഞ്ഞെടുപ്പുകളുണ്ട്. ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും. സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾ ഈ രണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് കേന്ദ്രീകരിക്കും, അവരുടെ ശ്രദ്ധ അവിടേക്ക് കേന്ദ്രീകരിക്കും. അത് സ്വാഭാവികമാണ്, അത് വേണ്ടതുമാണ്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തേണ്ടത് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രാഥമിക ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം നേടിയ കോൺഗ്രസും യു ഡി എഫും മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് വയനാട്ടിൽ ക്യാമ്പ് തന്നെ നടത്തി. ആ ക്യാമ്പ് 2026 നിയമസഭയിലേക്കും 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ പരിപാടികൾ നടപടികൾ സ്വീകരിക്കണം, എന്തായിരിക്കണം മുദ്രാവാക്യം, എന്തായിരിക്കണം സംഘടനാപരമായ ഒരുക്കങ്ങൾ, ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് മാധ്യമ വാർത്തകൾ വരുന്നത്. ആ വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു എല്ലാ മാധ്യമങ്ങളിലും, പത്രമാധ്യമങ്ങളിൽ. ഇന്ന് അത് വലിയ വാർത്തയാണ്. യു ഡി എഫ് ഒരുക്കം ആരംഭിച്ചു, കോൺഗ്രസ് ഒരുക്കം ആരംഭിച്ചു, പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്ന തലക്കെട്ടുകളോടുകൂടി മാധ്യമങ്ങൾ വാർത്ത നൽകിയിട്ടുണ്ട്. കാരണം യു ഡി എഫിൻ്റെ മുഖപത്രങ്ങളായി നമ്മുടെ മാധ്യമങ്ങൾ, പ്രമുഖ മാധ്യമങ്ങളൊക്കെ മാറിയിട്ട് കാലങ്ങളേറെയായി. അതുകൊണ്ട് അത്തരം തലക്കെട്ടുകൾ ഉണ്ടാകും, ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഇന്ന് ചില വാർത്തകളൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ടി എൻ പ്രതാപൻ കെ മുരളീധരനെതിരെ ആഞ്ഞടിച്ചു എന്ന വാർത്ത. ടി എൻ പ്രതാപൻ കെ മുരളീധരനെതിരെ ആഞ്ഞടിച്ചു എന്ന വാർത്ത. എന്താണ് പ്രശ്നം? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തോൽക്കുന്നു കെ മുരളീധരൻ. തോറ്റ ഉടനെ കെ മുരളീധരൻ പറയുന്നു, തോൽക്കാൻ കാരണം കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനം തീരെ ഉണ്ടായിരുന്നില്ല, കോൺഗ്രസ് പ്രവർത്തക രംഗത്തുണ്ടായിരുന്നില്ല, പ്രവർത്തനം നിർജ്ജീവമായിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. ടി എൻ പ്രതാപനെ പോലും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി. ടി എൻ പ്രതാപനാണ് തൃശൂർ മത്സരിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസിന് ഇപ്പോഴുള്ളതിനേക്കാളും കൂടുതൽ വോട്ട് ലഭിക്കുമായിരുന്നു. സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമായിരുന്നു. ഒന്നാം സ്ഥാനത്ത് ആര് എന്നത് രണ്ടാമത്തെ കാര്യമാണല്ലോ. ടി എം പ്രതാപനായിരുന്നെങ്കിൽ സുരേഷ് ഗോപി ഒരിക്കലും ജയിക്കില്ലായിരുന്നു. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണോ ടി എം പ്രതാപനെ മാറ്റി കെ മുരളീധരനെ കൊണ്ടുവന്നത് തുടങ്ങിയ ചർച്ചകളൊക്കെ ഉണ്ട്. കോൺഗ്രസിലെ ചില നേതാക്കൾ ബി ജെ പിയുമായി ധാരണയുണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ കെ മുരളീധരൻ വന്നത് എന്ന ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ കെ മുരളീധരൻ ആഞ്ഞടിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തെ, തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തെ. ഗതിയുദ്ധരമില്ലാതെ ഡി സി സി പ്രസിഡന്റിനെ മാറ്റി. ടി എം പ്രതാപനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ടി എം പ്രതാപൻ ഒന്നും മിണ്ടിയില്ല, എവിടെയും ഒരക്ഷരം മിണ്ടിയില്ല. അദ്ദേഹം കെ മുരളീധരൻ മത്സരിക്കാൻ വന്നപ്പോൾ സ്വീകരിച്ച് കൊണ്ടുപോയതൊക്കെ നാം കണ്ടതാണ്. അദ്ദേഹത്തെ തൊട്ട് തലോടി അദ്ദേഹത്തിൻ്റെ വിയർപ്പുകൾ ഒപ്പുന്ന ദൃശ്യങ്ങളൊക്കെ നാം കണ്ടതാണ്. സ്നേഹത്തോടെ ചുംബിക്കുന്ന ദൃശ്യങ്ങൾ നാം കണ്ടതാണ്. അങ്ങനെ കൊണ്ടുവന്നതാണ് കെ മുരളീധരനെ. അങ്ങനെയുള്ള കെ മുരളീധരനെ കാലുവാരുമോ ടി എൻ പ്രതാപൻ എന്ന ചോദ്യമൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ കെ മുരളീധരൻ അതൊന്നും വിശ്വസിച്ചില്ല. കെ മുരളീധരൻ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഡി സി സി പ്രസിഡന്റിനെ പുറത്താക്കി. ഇതൊക്കെ നടക്കുമ്പോഴും ടി എം പ്രതാപൻ ഒന്നും മിണ്ടിയിരുന്നില്ല. അവസാനം കോൺഗ്രസിൻ്റെ ക്യാമ്പ് നടന്നു. ഇലക്ഷൻ അവലോകനവും അതോടൊപ്പം തന്നെ ഭാവി പരിപാടികളുമായിരുന്നു ചർച്ച. ടി എം പ്രതാപൻ കെ മുരളീധരനെതിരെ ആഞ്ഞടിച്ചു. അദ്ദേഹം പറഞ്ഞു, ജയിച്ചാൽ അത് സ്ഥാനാർത്ഥിയുടെ മികവ്, തോറ്റാൽ അത് സംഘടനയുടെ രീതി. നിരന്തരമായി സംഘടനയ്ക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കെ മുരളീധരൻ ചെയ്യുന്നത്. അദ്ദേഹം സംഘടനയിൽ നിന്ന്, പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അദ്ദേഹം സ്വയം അവധിയെടുത്തു പോകുന്നു. ഇനി ഞാൻ സംഘടനാ പ്രവർത്തനത്തിലേക്കില്ല എന്ന് പറയുന്നു. ഇനി ഞാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമേ പരിപാടിയിൽ പങ്കെടുക്കുകയുള്ളൂ, അതിന് മാത്രമേ സഹകരിക്കുകയുള്ളൂ എന്ന് പറയുന്നു. വയനാട്ടിൽ മത്സരിക്കും അടുത്ത പ്രാവശ്യം എന്ന് സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനമായി രംഗത്ത് വരുന്നു. ഇതെന്താണ്, വെള്ളരിക്കപ്പെട്ടണമാണോ എന്ന ചോദ്യമാണ് ടി എൻ പ്രതാപൻ ചോദിച്ചത്. തോറ്റാൽ അതിൻ്റെ കുറ്റം മുഴുവൻ പാർട്ടിക്ക്, പാർട്ടി നേതാക്കൾക്ക്. ജയിച്ചാലോ അത് എൻ്റെ മികവ്, എൻ്റെ മികവ്. ഇതാണ് പറയുന്നത്. പണം ചെലവഴിച്ചിട്ടില്ല. സ്ഥാനാർത്ഥിക്ക് കൊടുത്ത പണം പോലും കൃത്യമായി ചെലവഴിക്കാനും കഴിഞ്ഞിട്ടില്ല. കൃത്യമായി പണം പിരിക്കാനും എത്തിക്കാനും കഴിഞ്ഞിട്ടില്ല സ്ഥാനാർത്ഥിക്ക് പോലും. തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നു ടി എൻ പ്രതാപൻ. എന്ന് വെച്ചാൽ രൂക്ഷമായ വിമർശനം പാർട്ടി വേദിയിൽ ടി എൻ പ്രതാപൻ കെ മുരളീധരനെതിരെ പറയുകയും ചെയ്തു. എന്നാൽ കെ മുരളീധരൻ പറയുന്നത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. തൊട്ടടുത്ത ദിവസം ടി എം പ്രതാപൻ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ഉറപ്പിച്ചോ ടി എം പ്രതാപൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒന്നും പറയില്ലായിരുന്നു. എല്ലാവർക്കും അറിയാമല്ലോ ഒന്നും പറഞ്ഞില്ല എന്ന്. അങ്ങനെ ഒരു നിഷേധക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് എങ്കിൽ ആ യോഗത്തിൽ ടി എം പ്രതാപൻ കെ മുരളീധരനെതിരെ സംസാരിച്ചു എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതോടൊപ്പം ഷാനിമോൾ ഉസ്മാനും കെ മുരളീധരനെതിരെ രംഗത്ത് വന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്.
ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു, നിരന്തരം പാർട്ടിയെ വിമർശിക്കുന്നു, അച്ചടക്കം ലംഘിക്കുന്നു, നിങ്ങൾക്ക് നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യമാണ് ചോദിച്ചത് ഷാനിമോൾ ഉസ്മാൻ. കെ മുരളീധരനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ എന്ന്. എവിടെ ധൈര്യം? ഏത് കോൺഗ്രസ് എടുക്കും കെ മുരളീധരൻ്റെ നടപടി? ഒരാളും എടുക്കാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതെല്ലാം മൂടിവെച്ച് മുന്നോട്ട് പോവുകയുള്ളൂ. അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. ക്യാമ്പ്, കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ നടത്തിയ ക്യാമ്പ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് കോൺഗ്രസിനെ വിഭജിക്കുന്ന തരത്തിൽ, ദുർബലമാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാമ്പ് കൊണ്ട് എന്തൊക്കെയോ നടത്തി, ചുമതലകൾ നൽകി എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും കോൺഗ്രസ് വീണ്ടും രണ്ടാകുന്ന, മൂന്നാകുന്ന, വിവിധ ഗ്രൂപ്പുകളാകുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന സൂചനകളാണ് ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ നമ്മോട് പറയുന്നത്.